ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇത്തവണ ഒരു സംഭാരം പരിചയപ്പെട്ടാലോ. അപ്പം എല്ലാവരും സംഭാരം കുടിച്ച് കാണും. നമ്മളെ പരിചയപ്പെടാവുന്ന സംഭാരം പച്ചമാങ്ങ വെച്ചിട്ടുള്ള സംഭാരമാണ്. അപ്പം നല്ല സ്വാദാണ് ഈ സംഭാരം കുടിക്കാനായിട്ട്. മാത്രമല്ല നന്നായിട്ട് ദാഹവും മാറും. അപ്പം ചൂടൊക്കെ അല്ലേ, പിന്നെ പച്ചമാങ്ങ ധാരാളം കിട്ടുന്ന സമയവുമാണിത്. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിനായിട്ട് ഞാൻ എന്താ ഒരു പച്ചമാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അപ്പോൾ ഈ അധികം വലിപ്പമുള്ള മാങ്ങയൊന്നുമല്ല, ഈ ഒരു പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ സംഭാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് വെള്ളം മതി. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മളുടെ പച്ചമാങ്ങ നന്നായിട്ട് ചതച്ചത്. അപ്പോൾ ഞാൻ വല്ലാണ്ട് അങ്ങ് ചതച്ചിട്ടില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതെന്തിനാണെന്നറിയോ, കുടിക്കുന്ന നേരത്തൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചതച്ച പച്ചമാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് കല്ലിൽ വെച്ച് ചതച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യത്തിന്. അപ്പോൾ ഈ ഇഞ്ചിയുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എടുക്കുക. പിന്നെ ഇതാ ഒരു പച്ചമുളക് ചതച്ചത് കേട്ടോ. കാരണം ഞാൻ ഒരു പച്ചമുളക് എടുക്കുന്നുള്ളൂ, അധികം എരിവൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് രണ്ട് പച്ചമുളക് എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ നല്ല കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പില ഇങ്ങനെ ഞെരടി അതിൽ ചേർത്ത് കൊടുക്കുക. അതുകൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ കല്ലുപ്പ് ചേർത്ത് കൊടുക്കണതാണ് നല്ലത്. കാരണം കല്ലുപ്പ് ചേർക്കുന്നതാണ് എപ്പോഴും കറികളിലായാലും ഇപ്പോൾ സാമ്പാറൊക്കെ ആയാലും കല്ലുപ്പാണ് ഏറ്റവും നല്ലത്, പൊടിയപ്പിനേക്കാളും നല്ലത്. അപ്പോൾ കല്ലുപ്പ് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതങ്ങ് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കുക, എന്നിട്ട് കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കല്ലുപ്പാണ് ബെറ്റർ. അപ്പോൾ ഞാനിവിടെ പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് മുൻപൊന്ന് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭാരം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പച്ചമാങ്ങ കിട്ടുമ്പോൾ തീർച്ചയായും സംഭാരം ഉണ്ടാക്കി കുടിക്കുക. മാത്രമല്ല ഞാനിവിടെ മിക്ക ദിവസവും സംഭാരം ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നമുക്ക് പച്ചമാങ്ങ കിട്ടും, മാത്രമല്ല ഇത് നന്നായിട്ട് ദാഹം മാറും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ഒരു ആ തണുപ്പോടെ കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് എന്നുവെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കുടിക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാണ് കുടിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കുടിക്കാം. അപ്പം നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഇടണമുള്ളൂ. ഞാൻ തണുപ്പിച്ചാണ് കുടിക്കാറ്. ജസ്റ്റ് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ സെർവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ സംഭാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായി. അപ്പോൾ ഇത് എനിക്ക് പറയാൻ പറഞ്ഞുതരാറിയില്ല, ഗംഭീര ടേസ്റ്റ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്കിത് അരിച്ച് കഴിക്കണമെങ്കിൽ അരിച്ച് കഴിക്കാം. എനിക്കിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ കറിവേപ്പിലയൊക്കെ വായിൽ തടയും, പക്ഷെ എന്നാലായ മാങ്ങയൊക്കെ കടിച്ച് ഒന്ന് കഴിക്കണമെന്ന് നല്ല രസം. നിങ്ങൾ അരിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് അരിച്ചെടുത്ത് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ സംഭാരം കുടിക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ടൈം നമുക്ക് ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.